നമുക്കറിയാം ദക്ഷിണേന്ത്യ, അതായത് കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയിൽ ഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും സങ്കേതങ്ങൾ വളരെയുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന നിരവധി ആളുകൾ ഇവിടെയുണ്ട്. അതിൻ്റെയൊക്കെ ആകത്തുകയായിട്ട് നമുക്ക് കാണാവുന്നതാണ് ISലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട മലയാളികൾ, അതേപോലെ തന്നെ ഇവിടെ കേരളത്തിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ, അതേപോലെ തന്നെ അവർക്ക് സാമ്പത്തികമായും അവർക്ക് രാഷ്ട്രീയപരമായും സഹായം ചെയ്യുന്ന ഈ ചില കപട മതേതരവാദികൾ, ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്കറിയാം ദക്ഷിണേന്ത്യ ആകത്തുകയിൽ ദക്ഷിണേന്ത്യ തീവ്രവാദികൾക്ക് ഒരു സേഫ് സോണായി മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബോംബ് പൊട്ടിക്കും, നാളെ ബോംബ് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതല്ലാതെ ദക്ഷിണേന്ത്യയിൽ അവർക്ക് കാര്യമായ ഒരു അറ്റംപ്റ്റ് നടത്തുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് എന്ന വണ്ണം ഒരു പരിപാടി ചെയ്തതാണ് കളിയിക്കാവിളയിലെ തമിഴ്നാട് പോലീസിലെ സ്പെഷ്യൽ SI ആയിട്ടുള്ള വിൽസൻ്റെ കൊലപാതകം എന്നതാണ് ഇപ്പോൾ പോലീസ് അനുമാനിക്കുന്ന കാര്യം. കാരണം കേരളത്തിലും തമിഴ്നാട്ടിലും അതേപോലെ കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ തങ്ങളുടെ കൃത്യമായ സ്വാധീന പോക്കറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരക്കാർക്ക് ഇവിടുത്തെയൊക്കെ പോലീസിൻ്റെയും സാമൂഹ്യപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൻ്റെയും ഒക്കെ കാരണത്താൽ ഇവർക്കൊരു മേജർ അറ്റാക്ക് ഈ പ്രദേശങ്ങളിൽ നടത്തുവാൻ സാധിച്ചിട്ടില്ല. ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലത്ത് ഒന്ന് രണ്ട് ചെറിയ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്തിയതല്ലാതെ ഇവർക്ക് പ്രധാനമായും തമിഴ്നാട്ടിലോ കേരളത്തിലോ ഒന്നും തന്നെ അവരുടെ ഒരു പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല എന്നത് ഒരു വലിയ വസ്തുതയായി അവശേഷിക്കുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊന്ന് ഒരു ഹീറോയിസം കാണിച്ചാൽ സ്വാഭാവികമായും തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് ഇവിടെ തങ്ങൾക്ക് സ്വാധീനമുണ്ടെന്ന് അറിയിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ ജനങ്ങളിൽ ഒരു ഭീതി വളർത്തി ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്ന ഒരു ഉട്ടോപ്യൻ ചിന്തയാണ് ഇത്തരത്തിലുള്ള തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് ഈ ഒരു സംഭവത്തിന് പിന്നിലേക്ക് ഇവരെ നയിച്ചത് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ദക്ഷിണേന്ത്യയിലെ ഭീകര ആക്രമണത്തിൻ്റെ ടെസ്റ്റ് ഡോസ് നടപ്പാക്കാൻ കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവില തിരഞ്ഞെടുത്തത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ് എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്, പോലീസ് അനുമാനിക്കുന്നത്. ഇന്നലെ പിടികൂടിയ പ്രധാനപ്പെട്ട ആ പ്രതികൾ രണ്ടുപേരും അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതും രണ്ട് സംസ്ഥാനങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും ഈ അതിർത്തി പ്രദേശത്ത് നടത്തിയ ഇത്തരത്തിലെ ഒരു ഓപ്പറേഷനിലൂടെ ഇത്തരത്തിലെ ഒരു അക്രമണത്തിലൂടെ തീവ്രവാദികൾ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഇരയായി ASI വിൽസനെ തിരഞ്ഞെടുത്തത് പോലീസിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ മാത്രമാണ്. വിൽസൺ അല്ലെങ്കിൽ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ഭീകരരുടെ ക്രൂരതയ്ക്ക് ഇരയാകുമായിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. കാരണം പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തി, ഇതേപോലെ തന്നെ വെടിവെച്ചൊക്കെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ജനങ്ങൾ ഭീതിയിലാകുക സ്വാഭാവികമാണ്. കാരണം ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിൽ ഭീകരവാദികളാൽ കൊല്ലപ്പെടുന്നു എന്ന ഒരു പ്രതീതി ജനിപ്പിക്കാനായാൽ ഇവർക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായി എന്ന ഒരു ചിന്താഗതിയാണ് തീവ്രവാദികളെ ഇത്തരത്തിലേക്കുള്ള ഒരു പരിപാടികൾക്ക് പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് പോലീസ് തറപ്പിച്ചു പറയുന്നത്. ശ്രീലങ്കയിൽ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിലുണ്ടായ ഭീകരാക്രമണത്തെ തുടർന്ന് ദക്ഷിണേന്ത്യയിലെ ഭീകര സാന്നിധ്യം അന്വേഷണ ഏജൻസികൾ കർശനമായി നിരീക്ഷിച്ചു വരികയായിരുന്നു. തമിഴ്നാട്ടിലും കർണാടകത്തിലും നടന്ന നിരന്തര റെയ്ഡുകളിൽ ഇക്കാര്യം നമുക്ക് വ്യക്തമാകുകയും ചെയ്തു. പോലീസിനെ തന്നെ ലക്ഷ്യമിട്ട് ജനങ്ങളിൽ ഭീതി വിതയ്ക്കുകയായിരുന്നു കളിയിക്കാവിള കൊലപാതകത്തിൻ്റെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ലോകത്ത് പലയിടത്തും ഭീകരർ ഇതേ മാതൃകയിലുള്ള ആക്രമണങ്ങൾ നടത്താറുണ്ട്. ശാന്തമായ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായിട്ടുള്ള നോർവേ, ഡെൻമാർക്ക് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ സമാധാനത്തിനും സ്വൈര ജീവിതത്തിനും വളരെ പേരുകേട്ട രാജ്യങ്ങളാണ്. ഇവിടങ്ങളിൽ വരെ നുഴഞ്ഞു കയറി ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രധാന വ്യക്തിത്വങ്ങളെയും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്കെതിരെ ഒരു അക്രമം നടത്തിക്കൊണ്ട്, പൊതുസ്ഥലങ്ങളിൽ ഒരു അക്രമം നടത്തിക്കൊണ്ട്, നമുക്കറിയാം അവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഈ അക്രമത്തെ ഒരു പക്ഷേ ഭയമാണ്. അവർ ഇതൊന്നും കണ്ട് പരിശീലിച്ചിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ അവിടെ ഒരു വലിയ ഒരു മോണോപ്പൊളി സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും. ജനങ്ങളെ ഭീതിയിലാക്കി തങ്ങളും ഇവിടെ ഉണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള
ഒരു തീവ്രവാദികളുടെ ഒരു ആഗോളതലത്തിലുള്ള ഒരു തന്ത്രമായി മാത്രം കൂടി അതിൻ്റെ ഒരു മറ്റൊരു ഭാഗമായി മറ്റൊരു പാർട്ടായി മാത്രമേ ഈ കളിയിക്കാവിളയിലെ സംഭവത്തെയും കാണാൻ സാധിക്കൂ എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. കേരളത്തിൽ ഇതിനു മുമ്പും സമാന സംഭവം ഉണ്ടായത് 2009 സെപ്റ്റംബർ 29 വർക്കലയിലാണ്. അന്ന് ശിവപ്രസാദ് എന്ന ഒരു നിരപരാധിയെ വെട്ടിക്കൊലപ്പെടുത്തുകയും സമീപത്തെ ചായക്കട ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ DHRM എന്ന ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് സ്ഥാപക നേതാവ് സെലീന പ്രക്കാനം, അങ്ങനെ എന്തോ സ്ത്രീയാന്ന് തോന്നുന്നു, അവരെ ഉൾപ്പെടെയുള്ള 14 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 8 പ്രതികൾക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷയും വിധിച്ചിരുന്നു. ഇനിയും ആ കേസിൽ 2 പേരെ പിടികിട്ടാനുണ്ട്. ഈ ശിവപ്രസാദ് രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു ദാരുണമായൊരു സംഭവം ഉണ്ടായത്. കൊല്ലപ്പെട്ട ശിവപ്രസാദിനോട് പ്രതികൾക്ക് ഒരു വൈരാഗ്യവുമില്ലായിരുന്നു. ആ ശിവപ്രസാദ് ആരാണെന്ന് പോലും ഈ കൃത്യത്തിൽ പങ്കെടുത്ത പല പ്രതികൾക്കും അറിയുക പോലുമില്ലായിരുന്നു. പക്ഷേ അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം ജനങ്ങളിൽ ഇത്തരത്തിലൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ജനങ്ങളിൽ ഭീതി വളർത്തുക, സമൂഹത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു. വെറുതെ ഒരു കൊലപാതകം, നമ്മൾ പറയുന്ന സിനിമാ പേര് പോലെയാണ് വെറുതെ ഒരു ഭാര്യ എന്നൊക്കെ പറയുന്ന സിനിമ പോലെയാണ്, വെറുതെ ഒരു കൊലപാതകം നടത്തി ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുവാനുള്ള തീവ്രവാദികളുടെ ഇത്തരത്തിലുള്ള ഒരു 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 തന്ത്രം മാത്രമാണ് ആഗോളതലത്തിൽ തീവ്രവാദികൾ എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളും അവർ അനുവർത്തിച്ചു വരുന്ന ഒരു സ്ട്രാറ്റജിയായി മാത്രമേ പോലീസ് ഇതിനെയും കാണുന്നുള്ളൂ. പക്ഷേ ഇത് വളരെ ഗൗരവകരമായി പോലീസ് വീക്ഷിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇവർ നടത്താൻ ഉദ്ദേശിക്കുന്ന തീവ്ര ആക്രമണങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഡോസായി മാത്രം കളിയിക്കാവിള സംഭവത്തെ ഇവർ മേക്ക് ഓവർ ചെയ്തെടുത്തു എന്ന ഒരു നിലപാടിലാണ് ഇപ്പോഴും പോലീസ് ഉള്ളത്.